ഹായ് എവരിവാൻ ദസ് ഇസ് മുഹമ്മദ് അൽഫാൻ വെൽക്കം ടു സ്കിൽ ടു സക്സീഡ് നമ്മൾ സാധാരണ രീതിയിൽ സ്പെസിഫിക് ഡാറ്റ ഞാൻ സോട്ട് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഈ സെറ്റ് ഓഫ് ഡാറ്റ ഞാൻ കംപ്ലീറ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു ശേഷം ഡാറ്റ ടാബിലണ്ടുള്ള സോർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ശേഷം ഇവിടെ കാണാൻ പറ്റും കോളം സോർട്ട് ബൈ എന്നുള്ള ഫീൽഡ് അവിടെ റെസ്പെക്ട് ചെയ്യും മന്ത് സെലക്ട് ചെയ്യുന്നു സോർട്ട് ചെയ്യുകയാണ് ഫോർ എക്സാമ്പിൾ മെയ് ഓപ്റ്റ് ചെയ്തു ശേഷം ഇവിടെ കാണാം സ്മോളസ്റ്റ് ലാർജസ്റ്റ് കാണാം മെയിൻ്റെ അണ്ടുള്ള കംപ്ലീറ്റ് വാല്യൂ അതുകൊണ്ട് തന്നെ സ്മോളസ്റ്റ് ലാർജസ്റ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി ഞാൻ ഓക്കെ പ്രെസ് ചെയ്യുന്നു സോ അതുകൊണ്ട് മെയ്യിലുള്ള കംപ്ലീറ്റ് ഡാറ്റ സ്മോളസ്റ്റ് ലാർജസ്റ്റിലേക്ക് സോർട്ട് ചെയ്ത് വന്നു സി റൈറ്റ് പക്ഷേ ഇൻ കേസ് എനിക്ക് റോ വൈസിലാണ് ഡാറ്റ സോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ കണ്ടത് കോളം വൈസിലാണ് സോർട്ട് ചെയ്തത് റൈറ്റ് കോളം വൈസ് ഇവിടെ ശ്രദ്ധിക്കണം ഈ സെറ്റ് ഓഫ് ഡാറ്റാബേസിൽ കൊടുത്ത ഹെഡിങ് റിവേഴ്സ് മോഡലാണ് ജൂൺ മെയ് ഏപ്രിൽ മാർച്ച് ഫെബ്രുവരി ജാനുവരി എനിക്കിത് നേരെ ഓപ്പോസിറ്റ് കൊണ്ടുവരണം ജാനുവരി ഫസ്റ്റ് ആവണം സെക്കൻഡ് ഫെബ്രുവരി തേർഡ് മാർച്ച് ആൻഡ് സോ ആൻഡ് സോ സോ ഇത്തരം കേസ് വന്ന സാധാരണ ഇതിൽ രീതിയിലാൾക്കാരെങ്ങനെ ചെയ്യാം ഒരു അഡീഷണൽ കോളം ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നു മാനുവലി കോളം ജാനുവരി എടുത്തിട്ട് കട്ട് ചെയ്യുന്നു ആൻഡ് പേസ്റ്റ് ചെയ്യുന്നു വീണ്ടും അഡീഷണൽ കോളം ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നു ആൻഡ് ഫെബ്രുവരി എടുത്തിട്ട് കട്ട് ചെയ്യുന്നു ആൻഡ് പേസ്റ്റ് ചെയ്യുന്നു റൈറ്റ് ഇങ്ങനെ പോകേണ്ട യാതൊരു ആവശ്യമില്ല എസ്പെഷ്യലി വലിയൊരു ഡാറ്റാ ബേസൊക്കെ ആണെങ്കിൽ കുറേ ടൈം എടുക്കും റൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കൺട്രോൾ സെറ്റ് പ്രസ് ചെയ്യുന്നു ഏറ്റവും സിമ്പിൾ മെത്തേഡ് പറഞ്ഞുതരാം നമുക്ക് എന്താണ് ഓർഡർ ചെയ്യേണ്ടത് ആ ഓഡറിൽ ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം ഫോർ എക്സാമ്പിൾ ജനുവരി ഫസ്റ്റ് ഇത് സെക്കൻഡ് വരണം മാർച്ച് തേർഡ് വരണം റൈറ്റ് ആദ്യം ഒരു ആയിട്ട് ഒരു എം ടി യൂറോടെ ഇൻസെർട്ട് ചെയ്യാം ശേഷം നമുക്ക് വേണ്ടത് ഫസ്റ്റ് ജാനുവരിയാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ആൻഡ് സിക്സ് ഓക്കെ ശേഷം റെസ്പെക്റ്റീവ് ഡാറ്റ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു എംപ്ലോയ് നമ്പറിൻ്റെ ആവശ്യമില്ല നമുക്ക് സോർട്ട് ചെയ്യേണ്ട ഈ മന്ത് ആണല്ലോ റൈറ്റ് ശേഷം വീണ്ടും ആ സോട്ടിങ് ഓപ്ഷനിലേക്ക് പോകുന്നു ഇവിടെ ഓപ്ഷനിലേക്ക് പോയിട്ട് ഇവിടെ സോട്ട് ലെഫ്റ്റ് റൈറ്റ് ഓപ്റ്റ് ചെയ്യുക ഓക്കെ പ്രെസ് ചെയ്യുക ഇനി സോർട്ട് ബൈ ഫസ്റ്റ് റോ ഫസ്റ്റ് റോയിലെ ഡാറ്റ ഇതാണ് ഈ നമ്പേഴ്സാ റോ വൺ സെലക്ട് ചെയ്തു ശേഷം സ്മോളസ്റ്റ് ലാർജസ്റ്റ് എടുക്കുക അതായത് വൺ ടു സിക്സ് ഓക്കെ പ്രെസ് ചെയ്തു ഓട്ടോമാറ്റിക്കലി നേരെ ഓപ്പോസിറ്റിലേക്ക് പോകുന്നു റൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഇത് എം ടി റോ ടെമ്പറലി ക്രിയേറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നു അപ്പോൾ കറക്റ്റ് ആ സീക്വൻസിൽ വന്നു ഞാൻ തോന്നുന്ന ഡാറ്റ സെറ്റ് ടു നോക്കാം ഈ ഒരു കേസിൽ എനിക്ക് റൈറ്റ് സൈഡ് കാണുന്ന ഈ ഓർഡർ ആണ് കിട്ടുന്നത് അതായത് ഫസ്റ്റ് ഹെഡിങ് എംപ്ലോയി നെയിം വേണം സെക്കൻഡ് ഹെഡിങ് എംപ്ലോയി നമ്പർ വേണം തേർഡ് സ്റ്റേറ്റ് ആൻഡ് സോ എൻ സോ പക്ഷേ ഇവിടെ കംപ്ലീറ്റ്ലി മിക്സ്ഡ് ബൈ കൊടുത്തത് നമുക്കങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും സെയിം മെത്തേഡ് തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നത് ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നു ഒരു എം ടി റോസ് ശേഷം ഫസ്റ്റ് എംപ്ലോയി നമ്പറാണ് വേണ്ടത് വണ്ണ് കൊടുത്തു ശേഷം ആ റെസ്പെക്റ്റീവ് നമ്പറിൽ ഇവിടെ ഇൻസേർട്ട് ചെയ്യാം ഇപ്പോൾ ആ കംപ്ലീറ്റ് സീക്വൻസിൽ തന്നെ എൻ്റെ നമ്പറുകൂടെ ഇൻസേർട്ട് ചെയ്യൂ ശേഷം കംപ്ലീറ്റ് ഡാറ്റ വീണ്ടും സെലക്ട് ചെയ്യുന്നു ഡാറ്റ സോട്ട് ഓപ്ഷനിലേക്ക് പോയിട്ട് മേക്ക് ഷുവർ ചെയ്യുക സോർട്ട് ലെഫ്റ്റ് ടു റൈറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ് ഓക്കെ പ്രസ് ചെയ്യുന്നു ഇവിടെ കാണാം റോ സോട്ട് ബൈ ഓപ്റ്റ് ചെയ്യുന്നു ഫസ്റ്റ് റോ സോ ഇയർ കേസിൽ ടു ലാർജസ്റ്റ് അതായത് ഇയർ സീക്വൻസിൽ കിട്ടാൻ വേണ്ടി ഞാൻ ഓക്കെ പ്രെസ് ചെയ്യുന്നു ഫസ്റ്റ് എംപ്ലോയി നെയിം വന്നു സെക്കൻഡ് എംപ്ലോയി നമ്പർ സ്റ്റേറ്റ് ഡെസിഗ്ഗനേഷൻ ഡിപ്പാർട്ട്മെൻറ് റൈറ്റ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉണ്ടോ എന്തായാലും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു